എല്ലാ ദിവസവും വായനാ ദിനമാണെന്ന് പ്രശസ്ത എഴുത്തുകാരി കെ ആർ മീര അഭിപ്രായപ്പെട്ടു. ആയഞ്ചേരി ചീക്കിലോട് യു പി സ്കൂളിലെ വായനോത്സവ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഇവർ. ചടങ്ങിൽ രാജൻ പുതുശ്ശേരി അധ്യക്ഷത വഹിച്ചു. ഓരോ പുസ്തകം വായിക്കുമ്പോഴും അറിവ് മാത്രമല്ല നമ്മൾ നേടേണ്ടത്, മറിച്ച് ശ്രീനാരായണ ഗുരു വിഭാവനം ചെയ്ത സ്നേഹത്തിന്റെയും അനുകമ്പയുടെയും അംശങ്ങൾ കൂടി നാം സ്വാംശീകരിക്കണമെന്നും ഇവർ കൂട്ടിച്ചേർത്തു. ഇന്ന് എന്നോടൊപ്പം നിങ്ങളുടെ മുന്നിലെത്തുന്ന ശ്രീമതി കാഞ്ചനമാല, ശ്രീ രാജൻ പുതുശ്ശേരി, മൊയ്തു മാസ്റ്റർ, പി എൻ പണിക്കർ അനുസ്മരണം നടത്തുന്ന ശ്രീ വി ആർ വി ഏഴു, ശ്രീ രാജീവൻ വി കെ എന്നിവരെല്ലാം നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് വായനയെക്കുറിച്ചും പുസ്തകങ്ങളെക്കുറിച്ചുമായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് വായനയെക്കുറിച്ചോ പുസ്തകങ്ങളെക്കുറിച്ചോ ഞാൻ അധികം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് പറയാനുള്ളത്, വായനാ ദിനമോ വായനാ വാരമോ കൊല്ലത്തിൽ ഒരു തവണ മാത്രം സംഭവിക്കുന്ന അല്ലെങ്കിൽ നടപ്പാക്കേണ്ട ഒന്നല്ല എന്നാണ്. എല്ലാ ദിവസങ്ങളും വായനാ ദിനങ്ങളാണ്. അങ്ങനെ ആയില്ലെങ്കിൽ ഇങ്ങനെ കൊല്ലത്തിലൊരിക്കൽ വായനാ ദിനമോ വായനാപക്ഷമോ ആചരിക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഓരോ പുസ്തകം വായിക്കുമ്പോഴും അറിവ് മാത്രമല്ല നമ്മൾ നേടേണ്ടത് എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഓരോ പുസ്തകം വായിക്കുമ്പോഴും അതിൽ നിന്ന് ശ്രീനാരായണ ഗുരു വിഭാവന ചെയ്ത അൻപിൻ്റെയും, അതായത് സ്നേഹത്തിൻ്റെയും അനുകമ്പയുടെയും അംശങ്ങൾ കൂടി നാം സ്വാംശീകരിക്കേണ്ടതുണ്ട്. കോവിഡ് കുറച്ചു കാലം കൂടി ഇവിടെ കാണുക തന്നെ ചെയ്യും. അടച്ചിരിക്കുമ്പോഴും നമുക്ക് രക്ഷപ്പെടാൻ വലിയൊരു ലോകമുണ്ട്, അറിവിൻ്റെ ആനന്ദത്തിൻ്റെ ലോകം. അതിലേക്കുള്ള വാതിലുകൾ തുറക്കാൻ തീർച്ചയായും വായനയ്ക്ക് കഴിയും. ഈ വായനാ പക്ഷാചരണ സമാപനം ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് പുറത്തെ വലിയ ലോകത്തേക്കും വിശാലമായ ആകാശത്തേക്കുമാണ്. അറിവും അൻപും അനുകമ്പയും നിറഞ്ഞ പുതിയൊരു ലോകം സാധ്യമാക്കാനാണ്. നിങ്ങൾക്കെല്ലാവർക്കും ധാരാളം പുസ്തകങ്ങളും വായനയും നേർന്നുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. കാഞ്ചനമാല പരിപാടിയിൽ മുഖ്യാതിഥിയായിരുന്നു. പ്രണാം, ഞാൻ കാഞ്ചനമാല മുക്കത്ത് നിന്ന്. നമ്മുടെ വായനാ പക്ഷാചരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് എന്തു പറയണമെന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് എൻ്റെ സാമൂഹ്യ പ്രവർത്തൻ്റെ ഗുരുശ്രേഷ്ഠനായ പി എൻ പണിക്കരുടെ മുഖമാണ്. അദ്ദേഹത്തെ വന്ദിച്ചുകൊണ്ട് ഞാനിത് ആരംഭിക്കുകയാണ്. നമ്മുടെ സമൂഹം എവിടെ എത്തിയിരിക്കുന്നു എന്ന് ഈ വായനാ പക്ഷാചരണത്തിലാണ് ചിന്തിക്കേണ്ടത്. വായിച്ചു വളരുക എന്ന മുദ്രാവാക്യം നമുക്ക് തന്നിരുന്നു നമ്മുടെ പണിക്കർ സാർ. വായിച്ച് നമ്മൾ വളർന്നോ അതോ വളഞ്ഞോ കുഞ്ഞുണ്ണി മാഷ് മാതിരി ചോദിക്കേണ്ട ഒരു സമയമാണിത്. ഈ പക്ഷാചരണ കാലഘട്ടത്തിലാണ് നമ്മൾ കേൾക്കുന്നത് സ്ത്രീധനം കൊണ്ട് സ്ത്രീധനം പോരെന്ന പേരിൽ കൊല ചെയ്യപ്പെടുന്ന യുവതികളുടെ രോധനങ്ങൾ, അവരുടെ രക്ഷിതാക്കളുടെ രോധനങ്ങൾ. ഇത് നമ്മുടെ സമൂഹത്തിന് എത്രമാത്രം അപമാനകരമാണ് എന്ന കാര്യമാണ് നാം ചിന്തിക്കേണ്ടത്. നാം വലിയ വലിയ സ്വപ്നങ്ങളും വലിയ വലിയ പാലങ്ങളും വലിയ വലിയ കെട്ടിടങ്ങളും വലിയ വലിയ എല്ലാ കാര്യങ്ങളും വലിയ വലിയത്, പക്ഷേ ഇവിടെ ഏറ്റവും വലിയതാവേണ്ടത് മനുഷ്യൻ്റെ സമാധാനമാണ്. ആ സമാധാനം നശിപ്പിക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ ബോധം എങ്ങനെ കുട്ടികളിൽ വളർത്തണം? കുട്ടികളിൽ വളർത്തു തന്നെ വേണം. ആത്മഹത്യകൾ വളരുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും. ആ കാര്യമൊക്കെ നമുക്ക് ചിന്തിക്കുക മാത്രമല്ല, കക്ഷി രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി എല്ലാവരും ഒറ്റക്കെട്ടായി സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. തോടന്നൂർ ബി പി സി രാജീവൻ വളപ്പിൽക്കുഞ്ഞി മുഖ്യപ്രഭാഷണം നടത്തി. പി എൻ പണിക്കർ സ്മൃതി അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകൻ കൂടിയായ വി ആർ വി ഏഴോം നിർവഹിച്ചു. ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച വി കെ സി അബ്ദുറഹ്മാൻ, സുജിഷ എൻ, കെ സുരേഷൻ, പി വിപിന, സി എച്ച് സുനീത് ബക്കർ, എ ടി അഷ്റഫ്, കെ വി മനീഷ് എന്നിവർ സംസാരിച്ചു. ഹെഡ്മാസ്റ്റർ സി എച്ച് മൊയ്തു സ്വാഗതവും വി സി കെ സാജിത നന്ദിയും പറഞ്ഞു. തുടർന്ന് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും കലാപരിപാടികൾ അരങ്ങേറി. മോളെ, പൊന്നിന്റെ കുഞ്ഞു പാത്തുമ്മ, അലക്കത്തെ പിള്ളേരായി കൂട്ടുകൂടരുത്. ഇനി അലമക്കാരിയുടെ കുഞ്ഞാര മോളാ. ചിറകില്ലാതെ പറക്കാൻ, അതിരില്ലാതെ പറക്കാൻ, ചന്ദ്രിക രാവിൽ തിളങ്ങും അമ്പിളി മാമനെ മുത്താൻ, പുസ്തകം ഒന്ന് തുറക്കൂ. ഉണ്ണി, നീ എവിടെയാ? അമ്മ നിന്നെ തന്നെ. ശ്രീമതി സുജിത കിഷോറിന്റെ വായന മരിക്കുന്നു എന്ന കവിതയാണ് ഞാൻ ഇവിടെ ആലപിക്കുന്നത്. അക്ഷരമാണു ഞാക്ഷരമില്ല അക്ഷരം, ക്ഷമയില്ല മർത്യറിയില്ലെന്നെ. പ്രശസ്ത കവി മുരുകൻ കാട്ടാക്കട എഴുതിയ
കണ്ണടകൾ എന്ന കവിതയാണ് ഞാൻ ഇവിടെ ആലപിക്കുന്നത്. എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വേണം. നമസ്കാരം ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ. വായനാ ദിനത്തോട് അനുബന്ധിച്ച് ഒരു കുഞ്ഞു പ്രസംഗം അവതരിപ്പിക്കാനാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. വായനയെപ്പറ്റി പറയുമ്പോൾ നമ്മൾ മലയാളികളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന പേരാണ് ശ്രീയൻ പണിക്കർ. മാനസരസിനെ വന്ദനം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, ഇന്ന് June 19 വായനാ ദിനം. പി എൻ പണിക്കറിന്റെ ചരമദിനമാണ് നാം വായനാ ദിനമായി ആചരിക്കുന്നത്. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യത്തോടെ കേരളത്തെ വായനകളുടെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ ഒരു വലിയ മനുഷ്യന്റെ ഓർമ്മ ദിനം. ഒരിക്കൽ ഒരു കയ്യിലെ 5 വിരലുകൾ തമ്മിൽ തർക്കിച്ചു. അവരിൽ ആരാണ് പ്രധാനി എന്നായിരുന്നു തർക്കം. തള്ളവിരൽ പറഞ്ഞു, എന്തും എടുക്കാനും എഴുതാനും ഞാൻ വേണം. വായനാ ദിനം June 19. ഒരിക്കൽ ഒരു കയ്യിലെ 5 വിരലുകൾ തമ്മിൽ തർക്കിച്ചു. അവരിൽ ആരാൾ പ്രധാനി എന്നായിരുന്നു തർക്കം. തള്ളവിരൽ പറഞ്ഞു, എന്തെടുക്കാനും. നമസ്കാരം, ഞാൻ ആഞ്ചൽ. ഒരിക്കൽ ഒരു കയ്യിലെ 5 വിരലുകൾ തമ്മിൽ തർക്കിച്ചു. അവരിൽ ആരാണ് പ്രധാനി എന്നായിരുന്നു തർക്കം. തള്ളവിരൽ പറഞ്ഞു, എന്തും എടുക്കാനും. നമസ്കാരം, വായനാ ദിനം June 19. ഒരിക്കൽ ഒരു കയ്യിലെ 5 വിരലുകൾ തമ്മിൽ തർക്കിച്ചു. അവരിൽ ആരാണ് പ്രധാനി എന്നായിരുന്നു തർക്കം. തള്ളവിരൽ പറഞ്ഞു, എന്തും എടുക്കാനും. നേരം പോക്കോതുവാൻ നേരമില്ല. മുറ്റത്തെ മാവിൻ്റെ തോളിലൊന്നേറുവാൻ മാറിലൊന്നാടുവാൻ നേരമില്ല. അച്ഛൻ വരുന്നുണ്ട്, ഇന്നു വരുന്നുണ്ട്, ഉച്ചയോടെത്തുമെന്നമ്മ ചൊല്ലി. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായിരുന്ന പി എൻ പണിക്കരുടെ ചരമദിനമാണ് നാം വായനാ ദിനമായി ആചരിക്കുന്നത്. അദ്ദേഹത്തെ ഈ അവസരത്തിൽ നമുക്ക് സ്മരിക്കാം. അദ്ദേഹം മുന്നോട്ട് വെച്ച വായിച്ചു വളരാം, ചിന്തിച്ച് വിവേകം നേടാം എന്ന മുദ്രാവാക്യം കാലങ്ങൾക്കിപ്പുറവും പ്രസക്തമായി തുടരുന്നു. നമസ്കാരം, മാനസദസ്സിന് വന്ദനം. June 19 വായനാ ദിനം. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാവും പ്രചാരകരുമായ ശ്രീ പി എൻ പണിക്കരുടെ ചരമദിനമാണ് നാം വായനാ ദിനമായി ആചരിക്കുന്നത്. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യത്തിലൂടെ കേരളത്തെ വായനയുടെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തി. വിദ്യാർത്ഥികളായ നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം അറിവ് നേടുക എന്നതാണ്. കുട്ടിയായിരിക്കുമ്പോൾ അച്ഛനമ്മമാരിൽ നിന്നും കണ്ടും കേട്ടും അറിവുകൾ നേടുന്നു. പിന്നീട് വിദ്യാലയത്തിലെത്തുന്ന നാം അധ്യാപകരിലൂടെ സ്വയം അറിവുകൾ നേടാൻ പ്രാപ്തരാകുന്നു. പ്രിയരെ, കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകനായിരുന്ന പി എൻ പണിക്കരുടെ ചരമദിനം വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. പിന്നീടത് വായനാ വാരമായും ഇപ്പോഴത് വായനാ മാസവുമായി. ഇത് തന്നെ വായനയുടെ പ്രാധാന്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. പുരന്റെ കൊച്ചു ലൈബ്രറിയാണ്. ഇത് കാണിക്കാനാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത്. എൻ്റെ ലൈബ്രറിയിലുള്ള ഒരു പുസ്തകമാണിത്, അത്ഭുത ലോകത്തിൽ ആലീസ്. നന്നായി ന്യൂസ് പേപ്പർ ബോർഡ്, നമ്മുടെ ഓരോ പരസ്യത്തിൻ്റെ ബോർഡ് ഇങ്ങനെ വയലൊക്കെ കാണാം. അത് പിന്നെ ബുക്സ്, പേപ്പേഴ്സ് അങ്ങനെ കിട്ടുന്നതൊക്കെ വായിക്കണം.